السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ വെളുത്തങ്ങടി താലൂക്ക് സംയുക്ത ജമാഅത്തിൻ്റെ നായിബ് ഖാദിയായ സാദാത്ത് തങ്ങൾ അവർകൾ, സംയുക്ത ജമാഅത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ഇസ്മായിൽ തങ്ങൾ അവർകൾ, അബ്ദുസലാം തങ്ങൾ, കിള്ളൂർ തങ്ങൾ, അതുപോലെ മറ്റ് പണ്ഡിതന്മാർ, ഉറൂസ് കമ്മിറ്റിയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും പ്രഗത്ഭരായ കമ്മിറ്റി ഭാരവാഹികൾ ഉസ്മാൻ സാഹിബ്, അതുപോലെ മറ്റ് അംഗങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ കബൂലാക്കുമാരാകട്ടെ. നേരത്തെ സാദാത്ത് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഗംഭീരമായ പ്രസംഗം നടക്കാനിരിക്കുകയാണ്. സിക്റും സ്വലാത്തും എല്ലാം ചൊല്ലി നാം എല്ലാവരും ഒന്നിച്ച് ദ്വാരക്കാൻ പോവുകയാണ്. ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരുടെ മദത് കൊണ്ട് നമ്മളെ പ്രാർത്ഥനകളും നമ്മുടെ ദുആകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വലിയ കറാമത്തുള്ള മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പലരും പറയുന്നത് കേട്ടതനുസരിച്ച് പുരാതന കാലത്ത് തന്നെ വിൽത്തങ്കടിയിൽ ഈ ഗുറുവായനക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ മഹാന്മാർ, പുരാതന കാലം എന്ന് പറഞ്ഞാൽ ആയിരത്തോളം കൊല്ലത്തിന്റെ അടുത്ത്, 500-600 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്ന് പലരും പറയുന്നുണ്ട്. അന്ന് ഇവിടെ ചുറ്റുഭാഗങ്ങളിലൊന്നും ദർഗകൾ ഇല്ലായിരുന്നു, ഔലിയാക്കന്മാരുടെ മസാറുകൾ ഇല്ലായിരുന്നു. ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് വരെ ഗുരുവായനക്കരയിലേക്കാണ് ജനങ്ങൾ ജുമാക്ക് വന്നിരുന്നത് എന്ന് വരെ പറയപ്പെടുകയാണ്. അപ്പൊ വലിയ ചരിത്ര പ്രാധാന്യമുള്ള, വലിയ മഹത്വമുള്ള, പല മതക്കാരും വലിയ ബഹുമാനം കൊണ്ട് അഭിമുഖീകരിക്കുന്ന വലിയ മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, വലിയ മഹത്വമുള്ളവരാണ്. ഞാൻ തീർപ്പിക്കുകയല്ല, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാരെ നമുക്ക് നിശ്ചയിച്ചു തന്നത് നമ്മുടെ ദുനിയാവും ആഖിറത്തിന്റെയും കാര്യങ്ങൾ നമുക്ക് നേടിത്തരാൻ വേണ്ടിയാണ്. വെറും ഒരു കടം വീടൽ മാത്രമല്ല, മകൾക്കൊരു പുതിയാപ്പിള കിട്ടൽ മാത്രമല്ല, കച്ചവടത്തിലും ബിസിനസ്സിലും തോട്ടങ്ങളിലും ബർക്കത്തുണ്ടാകല് മാത്രമല്ല, ദുനിയാവിന്റെ വിജയങ്ങൾക്കപ്പുറം മരണത്തോടുകൂടി തുടങ്ങുന്ന ആഖിറത്തിന്റെ, ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരെ ഔലിയാക്കന്മാർക്ക് ഇടപെടാനുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാരെ പറ്റിയാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ സാദാത്ത് തങ്ങൾ വന്ദ്യരായ അസ്സയ്യിദ് താജുൽ ഉലമയുടെ ഒരു സംഭവം നമ്മളോട് പറഞ്ഞു. വിഷമങ്ങൾ പറഞ്ഞപ്പോൾ ഇനി അത് വേണ്ട, ഞാനത് മാറ്റി എന്നർത്ഥം, ഞാനത് മാറ്റി. എന്തുകൊണ്ടാണ് താജുൽ ഉലമക്ക് അത് പറയാൻ ധൈര്യം വന്നത്? എന്തുകൊണ്ടാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിത്തരുന്നത്? അല്ലാഹു അവർക്ക് കൊടുത്ത അധികാരമാണ്, കഴിവാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ സംബന്ധിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഒരു മനുഷ്യൻ ഫർളായ ആരാധനകൾക്കപ്പുറം സുന്നത്തായ ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കുമ്പോൾ, ഞാനുമായിട്ട് അടുക്കുമ്പോൾ അവന് വലിയ സ്ഥാനങ്ങൾ ഞാൻ കൊടുക്കുന്നു. എത്രത്തോളം വലിയ സ്ഥാനം എന്നറിയുമോ? ഇമാം ഫഖറുദ്ദീൻ റസി റളിയല്ലാഹു അൻഹു
ഔലിയാക്കന്മാരുടെ കറാമത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഒരു ആൾ അള്ളാഹുമായിട്ട് നല്ലോണം അടുക്കുമ്പോൾ ആ ആൾ വിലായത്തിന്റെ മർത്തബയിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ അവൻ കാണുന്ന കാഴ്ച എന്നെ കൊണ്ട് അവൻ കാണും. ബിയബ്സുറു എന്നെ കൊണ്ട് അവൻ കാണും. എന്നെ കൊണ്ട് എന്നെ കൊണ്ട് അവൻ കേൾക്കും. എന്നെ കൊണ്ട് അവൻ സംസാരിക്കും. അവൻ സംസാരിക്കുന്ന സംസാരം അവന്റെ സംസാരമല്ല. അവൻ കാണുന്ന കാഴ്ച അവന്റെ ഒരു ആ കാഴ്ചയല്ല. അവൻ കേൾക്കുന്ന കേൾവി അവന്റെ കേൾവിയല്ല. എന്റെ ശക്തി കൊണ്ട് കുദ്രത്ത് കൊണ്ടാണ് എല്ലാവരും കേൾക്കുന്നത്. അല്ലാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് തന്നെയാണ്. എന്ത് പ്രസംഗിച്ചാലും കട്ട് കട്ട് ചെയ്തുകൊണ്ട് ക്ലിപ്പ് വിടുന്ന കാലഘട്ടമാണ്. എല്ലാവരും സംസാരിക്കുന്നത്, എല്ലാവരും കേൾക്കുന്നത്, എല്ലാവരും കാണുന്നത് അള്ളാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് തന്നെയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് വലിയനെ സംബന്ധിച്ച് പ്രത്യേകം ബിഎസ്മോ എന്ന് പറഞ്ഞത്? അത് സാധാരണ കേൾവിയല്ല, സാധാരണ കാഴ്ചയല്ല, സാധാരണ കാഴ്ചയും കേൾവിയും സംസാരവും അല്ല. അതിൽ അദൃശ്യമായ അസാധാരണമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തെങ്കിലും പോയിട്ട് മരുന്ന് വാങ്ങിക്കോ, എന്തെങ്കിലും ഡെന്റൽ നിന്റെ ENT സ്പെഷ്യലിനെ കാണിച്ചോ എന്നൊന്നും താജുൽ ഉലമ പറഞ്ഞില്ല. താജുൽ ഉലമയോട് മഹാനവറുകൾ പറഞ്ഞത് തന്നെ ആത്മീയമായ ചികിത്സ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആത്മീയമായ ചികിത്സ കൊണ്ട് രോഗം മാറ്റാൻ ഉള്ള കറാമത്തിന്റെ കഴിവ് താജുൽ ഉലമക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യസമേതം പ്രഖ്യാപിച്ചത്, ഇനി അത് വേണ്ട. ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ CM വലിയുല്ലായുദയുടെ അടക്കം പ്രഗത്ഭരായ വലിയ വലിയ ഔലിയാക്കന്മാർ പുരാതന കാലഘട്ടത്തുള്ളവരൊന്നുമല്ല. ഈ അടുത്ത് നമ്മളിൽ നിന്ന് വഫാത്തായി പോയ പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള കറാമത്തിന്റെ ശക്തി നമുക്ക് കാണാം. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ദർഗയിൽ പോകുന്നത്. അത് വെച്ചിട്ടാണ് നാം വില വലിയന്റെ അടുക്കൽ പോകുന്നത്. പോയിട്ട് കുറെ തമസിലാക്കിയിട്ട് ഇത് വരക്കുന്നു, ഈ വലിയന്റെ പറക്കത്ത് കൊണ്ട് കടം വീട്ടി തരണേ, ഈ വലിയന്റെ പറക്കത്ത് കൊണ്ട് രോഗം മാറ്റി തരണേ, ഈ വലിയന്റെ പറക്കത്ത് കൊണ്ട് എന്റെ മകൾക്ക് പുതിയ അപ്പള തരണേ. എന്നിട്ട് നേരിട്ട് വലിയനോട് പറയുന്നു, ഓ വലിയേ, നിങ്ങൾക്ക് അല്ലാഹു കറാമത്ത് തന്നിട്ടുണ്ട്. ഈ കറാമത്ത് കൊണ്ട് എന്റെ മകൾക്കൊരു പുതിയ അപ്പള നിങ്ങൾ സെറ്റാക്കി തരണം എന്ന് വലിയനോട് നേരിട്ട് പറയണം. അതാണ് ഇസ്തിഗാസ. ഇസ്തിഗാസ തോറും പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, വയത് പറയാനുള്ളത് മാത്രമല്ല, പ്രായോഗികവൽക്കരണത്തിലൂടെ നടപ്പിൽ വരുത്താനുള്ളതാണ്. ധൈര്യസമേത നമ്മൾ, ഞാൻ ഇതിന്റെ ഇടക്ക് സാണൂരിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ഏതോ ഒരു സലഫി ചെറുക്കൻ ഈ ക്ലിപ്പ് എടുത്തിട്ട് വിട്ടു, കണ്ടോ ഇതിലേക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സംഘടനയിൽ സുന്നത്തി ജമാഅത്തിൽ അണിചേരുന്നത്. പാവപ്പെട്ട ചെറുക്കൻ, ഒന്നും അറിയാത്തവൻ, ഏതോ ഒരു മുജാഹിദിന്റെ മൗലവിയുടെ അനിസ്ലാമികമായ പ്രഭാഷണം കേട്ടുകൊണ്ട് പാവം അവൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി. നമ്മൾ ആരും ശിർക്ക് കൊണ്ട് കാഫിറാകാൻ നമ്മൾ ആരും ഉദ്ദേശിക്കോ? ജനങ്ങളൊക്കെ മസാറിൽ വന്ന് കാഫിറാകണം എന്ന് വേണ്ടി ഒരു ഉറൂസാരും ഉണ്ടാക്കുവോ? ഒരു നേർച്ച നടത്തുവോ? പിന്നെന്തിനു വേണ്ടി? ഹിദായത്ത് കിട്ടാൻ വേണ്ടി, ഈമാൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉറൂസ് നടത്തുന്നത്. കാമില ഈമാൻ കിട്ടാൻ വലിയന്റെ അടുക്കൽ സാധിക്കും. അതാണ് വൽ മുദബ്ബിറാത്തി അംറ. ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സുദീർഘമായ യാത്ര ചെയ്തത് സൂറത്തുൽ കഹഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് സംഭവം ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു മൈതാനിയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ അവിടെ കളിക്കുന്നു. ഖിളർ നബി നേരെ പോയി. പോയിട്ട് നടുവിൽ നിന്ന് ഒരു നല്ല സുന്ദരനായ ഒരു 10 or 12 വയസ്സുള്ള, അല്ലെങ്കിൽ 8 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ കയ്യിലെടുത്തു, എടുത്തിട്ട് കഴുത്തു ഞെരിച്ചിട്ട് കൊന്നു കളഞ്ഞു. ചെറിയ കുട്ടി, ഒരു 8, 10, 12 വയസ്സുള്ള പ്രായപൂർത്തി ആകാത്ത കുട്ടി, തമ്മീദിന്റെ പ്രായം കഴിഞ്ഞ കുട്ടി. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്തു, അല്ലൽ മഹാനരെ, എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞിയെ നിങ്ങൾ കൊന്നത്? ഖിളർ നബി പറഞ്ഞു, ഈ കുട്ടി വലുതായാൽ തമ്മാടിയാകും, കുഫരിയത്തിലേക്ക് പോകും. ഈ കുട്ടി കുഫരിയത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും മാതാപിതാക്കൾ നരകത്തിൽ കടത്തേണ്ടി വരും, നരകത്തിൽ കടക്കേണ്ടി വരും. ഈ മാതാപിതാക്കൾ നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞിയെ കൊല്ലാൻ എന്നോട് റബ്ബ് ഓർഡർ ഇട്ടത്. അതാണ് വൽ മുദബ്ബിറാത്തി അംറ. ഇവിടെ ദുനിയാവിയായ കാര്യമല്ല കൊടുത്തത്, മാതാപിതാക്കളെ സ്വർഗത്തിൽ കടത്താൻ
ഖിദ്ർ നബി ഒരു കുഞ്ഞിയെ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞിയും സ്വർഗത്തിലായി, കാരണവശാൽ മാതാപിതാക്കളും സ്വർഗത്തിലായി. കണ്ടോ ഇവിടെ ഒരു വലിയ സ്വർഗം വാങ്ങി കൊടുക്കുന്നത്. അതുകൊണ്ട് ധൈര്യ സമേതം പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നത്. വലൗ അന്ന ഖുർആനൻ സുയ്യിറത്ത് ബിഹിൽ ജിബാലു ഔ ഖുത്തിയത്ത് ബിഹിൽ അർദു ഔ കുല്ലിമ ബിഹിൽ മൗത ബല്ലില്ലാഹിൽ അംറു ജമീഅ. ഇവിടെ പല അത്ഭുതങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും നടത്തിയെന്ന് വരാം. ഖുർആൻ ഓതിയിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാകാം, ദിക്ര ചൊല്ലിയിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാകാം, സ്വലാത്ത് ചൊല്ലിയിട്ട് അത്ഭുതങ്ങൾ ഉണ്ടാകാം. തങ്ങൾ പറഞ്ഞു അഞ്ച് സ്വലാത്തിന് വരൂ, പത്ത് സ്വലാത്തിന് വരൂ, നിങ്ങളെ ക്യാൻസർ മാറും, നിങ്ങളെ രോഗങ്ങൾ ഷിഫിയാകും. ആ സ്വലാത്തിന് വരലിലൂടെ അവര് രോഗം അല്ലാഹു മാറ്റി കൊടുക്കുന്നു, രോഗം ഷിഫിയാകുന്നു. അങ്ങനെ ആയാൽ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളാ. തങ്ങളെ തങ്ങൾ എന്നെ തുറന്നു പറഞ്ഞു, ഞാൻ അതിനൊന്നും ആളല്ല. പിന്നെ ആരാണത് നടത്തുന്നത്? എല്ലാ വിദേശി കക്ഷികളും മനസ്സിലാക്കണം, ഞങ്ങളൊന്നും ഖുർആൻ അറിയാഞ്ഞിട്ടല്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വന്ദ്യരായ താജുൽ ഉലമയും അവിടുത്തെ അരുമ മകൻ വന്ദ്യരായ അസ്സയ്യിദ് ഖുറത്ത് തങ്ങളും നായിബ് ഖാദിയായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാദാത്ത് തങ്ങളും ഒക്കെ ഈ ഉറൂസിന് നേതൃത്വം കൊടുക്കുന്നത്. കിതാബ് ഓതാഞ്ഞിട്ടല്ല, പത്ത് പന്ത്രണ്ട് കൊല്ലം കിതാബ് ഓതി, ഹദീസ് പഠിച്ച്, ആയത്ത് പഠിച്ച്, തഫ്സീർ പഠിച്ച്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിന്നെ പോലെ ഏതെങ്കിലും മൗലവിമാർ എഴുതിയ കുറിപ്പുകളും പുസ്തകങ്ങളും വായിച്ച് അതിന്റെ കഷ്ണങ്ങൾ എടുത്ത് ആരെങ്കിലും ഒരു അട്ടും പൊട്ടും തിരിയാത്ത അറബി അക്ഷരത്തിലുള്ള അൽഫ് വരെ യാതൊരുക്കെങ്കിലും അറിയാത്ത അറബി അക്ഷരങ്ങൾ അറിയാത്തവരുടെ മുന്നിൽ എന്തെങ്കിലും വിളമ്പുകയല്ല, ഖുർആൻ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. ഖുർആൻ ഓതിയിട്ടാണ് പറയുന്നത്. ഖുർആൻ ഓതിയിട്ട് ഇവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകാം, മലകൾ ചലിക്കാം, ഭൂമി പിളരാം. മരിച്ചുപോയാളുടെ ഖബറിന് മുന്നിൽ പോയി ഖുർആൻ ഓതി കുംബി ഇദ്നില്ല എന്ന് ഒരു പക്ഷേ ഒരു വലിയ പറഞ്ഞു എന്ന് വരാം. എന്നാലും ബല്ലില്ലാഹിൽ അംറു ജമീഅ. ഒരു വലിയ ഖബറിന്റെ മുന്നിൽ പോയിട്ട് പറയുന്നു കും എനിക്ക്, ഖുർആൻ ഓതിയിട്ട് പറയുന്നു എനിക്ക്, ഒരു പക്ഷേ എണിച്ചു എന്ന് വരാം. എന്നാലും ആ എണിക്കുന്നതിന്റെ അവനെ ഖബറിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ആ വലിയല്ല. ബല്ലില്ലാഹിൽ അംറു ജമീഅ. വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, അപ്പൊ നമ്മളെയും ഒരു പക്ഷെ വസ്വാസിയാക്കി വരാം. എന്തൂറൂസ്, എന്താണ്ട് നിറച്ച, എന്തിനടാ ആ മറവട്ട് കിടക്കുന്നവരടുക്കലേക്ക് പോകുന്നത്? അപ്പൊ നമ്മൾ പറയണം ബല്ലില്ലാഹിൽ അംറു ജമീഅ. വലിയന്റെ മുന്നിൽ ഞങ്ങൾ പോയി തുറന്നു പറയുന്നു ഞങ്ങളെ കാര്യങ്ങൾ പൂർത്തിയാക്കി തരണം നിങ്ങൾ. അപ്പൊ ഒരു പക്ഷേ നമ്മളെ കാര്യം പൂർത്തിയാകും, കടം വീടും, വിസ കിട്ടും, മകൾക്ക് ഭർത്താവ് കിട്ടും, പോരാ മരണസമയത്ത് ആക്കിപത്ത് നന്നായി മരിക്കാൻ മഹാനരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ സഹായിക്കണം, ഞങ്ങൾ ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ നിങ്ങൾ വഴിയൊഴുക്കി തരണം എന്ന ഔലിയാക്കന്മാരുടെ മുന്നിൽ പോയി പറയണം. പറഞ്ഞാൽ അവർ നേടിത്തരും. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ കുദറത്താ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഔലിയാക്കന്മാരുടെ അടുക്കൽ പോയി ഇസ്തിഗാസ നടത്തിയിട്ട് അവരോട് എന്തും ചോദിക്കുമ്പോൾ ആ വലിയ ഇലാഹാണെന്നോ അല്ലാഹു ആണെന്നോ അല്ല നമ്മുടെ വിശ്വാസം. അള്ളാഹു മഹാനവർക്ക് കൊടുക്കുന്ന കറാമത്തിന്റെ കരിവ് കൊണ്ട് അവർ നമ്മുടെ കാര്യങ്ങൾ നേടിത്തരും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദുനിയവും ഉഖറവുമായ വശങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ, കടങ്ങൾ വെട്ടിത്തരട്ടെ. നമ്മളിലും നമ്മുടെ കുടുംബത്തിലുമുള്ള രോഗികളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കി തരട്ടെ. നമ്മൾ പെൺമക്കൾക്ക് പുതിയാപ്പള് നൽകട്ടെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ, വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. മാരകങ്ങളും അല്ലാത്ത രോഗങ്ങൾ ഒരുപാട് നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട, നമ്മുടെ പണ്ഡിതന്മാരും സാദാത്തുക്കളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, അതിന്റെ സഹായികളുമായി ബന്ധപ്പെട്ട, നാട്ടിലുള്ള ഗൾഫിലുള്ള പലരും ഹോസ്പിറ്റലിലാണ്, പലരും രോഗികളാ, പല നിലക്കും നമ്മളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ പലരുമുണ്ട്. അർഹമുറാഹിമീനായ അല്ലാ ഇവിടെ നടത്തിയ ദിക്ര സ്വലാത്തിന്റെ മദത് കൊണ്ട്, ഇവിടെ മടപെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദത് കൊണ്ട് ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, കടം വീട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്കും ഞങ്ങൾ ആൺമക്കൾക്ക് പെൺമക്കൾക്ക് ഞങ്ങൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കെല്ലാം നാഫിയായ ഇൽമ് നൽകണേ അല്ലാ, എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കണേ അല്ലാ, എല്ലാ വിജ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ.
ഹുസ്നുൽ അൻഹ അവസാനം ആഖിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ രോഗത്തു നിന്ന് പുഞ്ചിരിച്ചു മരിക്കുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ടുമരിക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ, ഖബറിൽ സലാമത്ത് കിട്ടുന്നവരിൽ, മഹ്ശറിൽ സലാമത്ത് കിട്ടുന്നവരിൽ, ഹിസാബില്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടി സ്വർഗത്തിലെത്തുന്നവരിൽ നമ്മളെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ സന്താനങ്ങൾ, ജ്യേഷ്ഠന്മാർ, അനിയത്തിമാർ, അവരുടെയും ഞങ്ങളുടെയും ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, സുന്നത്തെ ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാർ, നമ്മുടെ ഉലമാക്കൾ, സാധാത്തുക്കൾ, ഇവിടെ ഒരുമിച്ചുകൂടി ഓരോ പ്രവർത്തകന്മാർ, ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടീസ് പ്രവർത്തകന്മാർ, അല്ലാത്ത പ്രവർത്തകന്മാർ, എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരെയും അല്ലാഹു പെടുത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.